എന്തൊക്കെയോ സാധനങ്ങൾ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ ഇവിടെ വലിയ തിരക്കേടില്ലാതിരിക്കുന്നു, ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 2 weeks എനിക്ക് അത്യാവശ്യം കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഞാൻ എൻ്റെ വീഡിയോസ് കുറച്ച് കുറച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ചധികം കാലമായിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര ക്ഷീണം, ഒരു രക്ഷയില്ല. അത് ഞാൻ വിചാരിച്ചു, ഓക്കെ, ക്ഷീണം സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും, ചെറിയ മടിയുടെ ഭാഗമായിട്ടായിരിക്കും ക്ഷീണം എന്ന് വിചാരിച്ച് ഞാൻ അധികം മൈൻഡ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കാലം കൂടെ ഞാൻ മൈൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബോഡി പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, പെയിൻ എന്ന് പറയാൻ പറ്റില്ല, കടച്ചിൽ എന്ന് അറിയില്ലേ, ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഉരുണ്ട് കയറി, ബോഡിയൊക്കെ ഇങ്ങനെ ഉരുണ്ട്, ഒരു രക്ഷയില്ലാത്ത ബോഡി പെയിൻ, രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ വരെ ബോഡി പെയിൻ. അപ്പം ഞാൻ വിചാരിച്ചു, എന്താണ് ഈ സംഭവിക്കുന്നത്? ഞാൻ ചോദിച്ചു, ഓക്കെ, എന്നാൽ എനിക്ക് പിരിയഡ്സ് ആവുന്നതിൻ്റെ ആയിരിക്കും, ആ ഒരു പെയിനായിരിക്കും ചിലപ്പോൾ ഇതെന്ന്. അങ്ങനെ ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടും എൻ്റെ ബോഡി പെയിൻ മാറുമല്ല, പിരിയഡ്സ് ആകുമല്ല. അപ്പോൾ എനിക്കിത് മനസ്സിലായി, ഓക്കെ, ഇത് പിരിയഡ്സ് റിലേറ്റഡ് അല്ല, നമുക്കൊന്ന് ഡോക്ടറെ കാണാം. ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ട് അവർ കണ്ണും കയ്യൊക്കെ പിടിച്ചു നോക്കി പോയിട്ട് പറഞ്ഞു, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമെന്ന്. ചോദിച്ചു, ബ്ലഡ് ടെസ്റ്റോ? എന്തിനു ഇത്ര പെട്ടെന്നൊരു ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് കൊടുത്തു, ഭയങ്കര വിലപിടിപ്പുള്ള ബ്ലഡായതുകൊണ്ട് കുറച്ചേ കൊടുത്തുള്ളൂ കേട്ടോ. ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അവർ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ബ്ലഡിൽ കുറച്ചും കൂടെ അയൺ കുറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ ആൾ തീരുമാനമായി കിട്ടുന്നു, അതായത് എൻ്റെ ബ്ലഡിൽ അത്രയും അയൺ കുറവായിരുന്നു, 4 ആയിരുന്നു എൻ്റെ ബ്ലഡിലുണ്ടായിരുന്ന അയണിൻ്റെ കൗണ്ട്, അത് 12 ഒക്കെ ആവേണ്ടതാണ്. അപ്പോൾ അത്രയും എക്സ്ട്രീംലി ലോ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഭാഗ്യം എന്നാണ് എന്നോട് GP പറഞ്ഞത്, നമ്മുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് കണക്കിലെടുത്തും കൊണ്ട് എനിക്ക് ഹൈ ഡോസ് അയൺ കഴിക്കാനും അതേപോലെ തന്നെ ബാക്കി ഫുഡൊന്ന് ഓൾട്ടർ ചെയ്യാനും ഒക്കെ അവർ പറഞ്ഞു. 2 ആഴ്ച ഒന്ന് കാര്യമായി ശ്രദ്ധിച്ചു, അപ്പം തന്നെ എനിക്ക് കുറച്ച് ചേഞ്ചസൊക്കെ ബോഡിയിൽ വന്നു തുടങ്ങി, കുറച്ചൊരു ഉത്സാഹം ഉന്മേഷം ഒക്കെ വന്നു തുടങ്ങി. ഞാൻ വെച്ചാൽ ഇതൊക്കെ എൻ്റെ നിന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നാണ്, പക്ഷെ അതൊക്കെ തിരിച്ചു വന്നു തുടങ്ങി. പിന്നെ എൻ്റെ പിരിയഡ്സ് ഭയങ്കര ഇഷ്യൂ ആയിട്ട് കിടക്കുകയായിരുന്നു, സോ പിരിയഡ്സ് ഇപ്പോൾ എനിക്ക് കുറച്ച് നോർമലായതിൻ്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ ബോഡി കാണിച്ചു തുടങ്ങി. സോ ഇങ്ങനെ ബെറ്ററായി വന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3rd week ഒക്കെ ആയി ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ അമ്മി അച്ഛനുള്ളതുകൊണ്ട് നല്ല പോഷകപരമായ ആഹാരങ്ങളൊക്കെ ഞാൻ കഴിച്ച് ഇപ്പം ഇങ്ങനെ സുഖമായി നീണാൽ വാഴുന്നു. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, വലിയൊരു ഇൻട്രോ ആയി പോയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാലം വീഡിയോസിന് ഒക്കെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ആരോഗ്യം സംരക്ഷിക്കുകയായിരുന്നു. എന്നാലുള്ളൂ എനിക്ക് ഇനി അടുത്ത വീഡിയോ എടുത്ത് തിരിച്ചു തരാൻ പറ്റില്ല. എൻ്റെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയില്ലേ, കുറച്ച് ക്ഷീണം കാണുന്നുണ്ട്, കുറച്ചധികം ക്ഷീണം കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഹെൽത്തൊക്കെ ഒന്ന് റെഡി വന്നു കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനൊക്കെ വന്നതിൻ്റെ ഭാഗമായി കുറച്ച് കുറച്ച് ട്രിപ്പൊക്കെ പോയത് നിങ്ങൾ കണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള, പോകണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലത്തേക്ക് കുറച്ചായി ഞാൻ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും എല്ലാം കൂടെ സന്ദർഭം ഒത്തുവന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് ഈവനിങ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നാളെ വൈകുന്നേരമാണ് നമ്മൾ അവിടെ എത്തുക ഏകദേശം. അപ്പം ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആണ്, കാരണം നാട്ടിലുള്ള സമയത്തും ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തും ഒക്കെ ഓക്കെ ഈ സ്ഥലം എന്നും എൻ്റെ മനസ്സിൽ ഒരു പുളകം കുളിച്ചിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഏതാണ് സ്ഥലം എന്നുള്ളത് കുറച്ചേരം നിങ്ങൾ ഓഹിക്കുക, വഴിയാണ് ഞാൻ പറയാം. എന്തായാലും ഇനി സമയം കളയണ്ട, നമുക്ക് എൻ്റെ കാര്യമായിട്ടുള്ള കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാം. നമ്മൾ ഒരു റോഡ് ട്രിപ്പ് ആണ് പോണത്, അപ്പോൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതുന്നുണ്ട്. അമ്മയും അച്ഛനും കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ സാധനങ്ങളൊക്കെ അവർക്ക് പറഞ്ഞതൊക്കെ എല്ലാം ഞാൻ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തായിരുന്നു കുറച്ചു നേരം മുന്നേ. അതിൻ്റെയൊക്കെ ബിറ്റ്സ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിക്കാം. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് പാക്ക് ചെയ്യാം. ഇനി സമയം കളയണ്ട, വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. അപ്പൊ ആദ്യം നേരിട്ട് എന്റെ ഡ്രസ്സും കാര്യങ്ങളും കാണിക്കാതെ നമുക്ക് ആദ്യം ഞാനും അച്ഛനും കൂടെ പോയിട്ട് ആദ്യം ഒന്ന് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നായിരുന്നു. നമ്മൾ കുറച്ച് ദിവസത്തേക്കുള്ള ഫുഡിന്റെ സാധനങ്ങളും ഫുഡും ഒക്കെ കരുതി പോകുന്നുണ്ട്, കാരണം നമ്മൾ പോകുന്ന സ്ഥലം കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ അവിടെ പോയിട്ട് എല്ലാ നേരവും നമ്മൾ എല്ലാവരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആവും. രണ്ടാമത് നമുക്ക് കുറച്ച് നമ്മുടെ ഫുഡിൻ്റെ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മണി സേവ് ചെയ്യാം, രണ്ടും ഒന്നും തന്നെ, നമുക്ക് പൈസ സേവ് ചെയ്യാം, കൂടുതൽ സ്ഥലങ്ങൾ കാണാനായിട്ടും കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കരുതി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനും അച്ഛനും കൂടെ പോയിട്ട് ആദ്യം ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങൾ ആദ്യം കണ്ടിട്ട് വരും.
അപ്പം നമ്മൾ ഗ്രോസറി വാങ്ങിക്കുന്ന എന്നത്തെയും പോലെ ആൽബർട്ടൈൻ തന്നെയാണ്. എന്തൊക്കെയാണ് വാങ്ങിച്ചാൽ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ വാങ്ങിക്കുന്ന ഒരു ചെറിയ ബോട്ടിൽ ഒലീവ് ഓയിലാണ്, കാരണം കുക്കിംഗ് പെർപ്പസിനൊക്കെ കൊണ്ടുപോകാൻ വലിയ ബോട്ടിലിനേക്കാളും ചെറിയ ബോട്ടിലാണ് ഈസി. പിന്നെ അതേ ഒരു ടിൻഡ് ട്യൂണയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ടോർട്ടിലയും ചപ്പാത്തിയൊക്കെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്നൊരു കറി തട്ടിക്കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേ ബ്രേക്കർ വാങ്ങിക്കുന്നുണ്ട്. ബ്രേക്കർ എപ്പോഴും വിശക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു അഭയമായിരിക്കും ബ്രേക്കർ. പിന്നെ കുറച്ച് ചിപ്സും അതേപോലെ ബിസ്ക്കറ്റ്സും ഒക്കെ വാങ്ങിക്കുമല്ലോ നമ്മൾ എവിടെ പോകുമ്പോഴും കാറിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊരു ചോക്ലേറ്റ് ടേസ്റ്റുള്ള ഒരു ബിസ്ക്കറ്റും പിന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റ്സും ഗ്ലാസും എനിക്ക് ഇവിടെ ആൽബർട്ടൈനിൽ കിട്ടുന്ന ഒരറിവും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാന്ന്. അവസാനം നമ്മളത് ആൽബർട്ടൈനിൽ നിന്ന് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ടിഷ്യൂ ആണ് വാങ്ങിച്ചത്, കാരണം ടിഷ്യൂ മറന്നു കഴിഞ്ഞാൽ സീനായേനെ. കാരണം നമ്മൾ കുക്കിങ്ങും ഫുഡ് കഴിക്കുന്നതും ഒക്കെ കാർന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ടിഷ്യൂ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അത് മറക്കാത്തത് എന്തോ ഭാഗ്യം. പിന്നെ എനിക്ക് എൻ്റെ പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സാനിറ്ററി നാപ്കിൻസ് ആവശ്യമുണ്ടായിരുന്നു. സോ ഞാൻ ദേ ഈ ഒരു ബ്രാൻഡാണ് ഇവിടെ യൂസ് ചെയ്യാറ്. ഇത് നല്ലതാണ്. ആക്ച്വലി ഇവിടെ സാനിറ്റൈസർ അന്വേഷിച്ച് വന്ന കേട്ടോ, പക്ഷെ സാനിറ്റൈസർ കാണാനില്ല. കൊറോണ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി എന്ന് എനിക്കറിയില്ലായിരുന്നു. ശരിക്കും സാനിറ്റൈസറിന്റെ കോളേ അവര് ക്ലിയർ ചെയ്തു. ഇന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാറുള്ളതായിട്ടാണ് കേട്ടോ ടോട്ടല. അപ്പോൾ ഇന്ന് നമുക്ക് വാങ്ങിക്കാം. നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാം. ഒരു സെക്യൂരിറ്റിക്ക് നമുക്കൊരു ന്യൂട്രലി എടുക്കാം. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് വരികയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ആൽബർട്ടൈനിൽ എനിക്ക് സാനിറ്റൈസർ കിട്ടാഞ്ഞിട്ട് ഞാൻ ഇതേ നമ്മുടെ ക്രൗഡ് ഫാത്തിൽ വന്നിട്ട് സാനിറ്റൈസർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ അവർ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് എടുക്കട്ടെ. ഭയങ്കര വിഷമം കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചോറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, കൊണ്ടുപോകാൻ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളുടെ കുറച്ച് 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 മാത്രമാണ് നമ്മളൊന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. നമ്മളെല്ലാവരും എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലേ. ഇനി കിട്ടിയതാണ് ഒരു വലിയ പണി. കാരണം എന്താണെന്നറിയോ, പോകുന്ന സ്ഥലത്ത് തണുപ്പുണ്ടാവും എന്നാണ് അമ്മ പറയുന്നത്. അലക്സ പറഞ്ഞാലും വെദർ പറഞ്ഞാലും ആര് പറഞ്ഞാലും അമ്മ സമ്മതിക്കില്ല, തണുപ്പ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം അമ്മയ്ക്ക് എന്തായാലും വിൻ്റർ ജാക്കറ്റ് വേണമെന്ന്. ഈ സമയത്ത് വിൻ്റർ ജാക്കറ്റ് എവിടെ നിന്ന് കിട്ടാനാണ്? പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ കിട്ടിയത്, ഗാരേജ്. എന്ത് സാധനം എൻ്റെ ഗാരേജിൽ ഉണ്ടായിരിക്കും? അപ്പോൾ നമ്മൾ അവിടെ പോയി തപ്പി അവസാനം കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ളൊരു വിൻ്റർ ജാക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മളെടുത്ത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അതൊരു യുദ്ധം തന്നെയായിരുന്നു. അത് നിങ്ങൾ കണ്ടുവരും. ഓക്കെ, ഇവിടുന്ന് ഗാരേജിക്ക് ഒരു യാത്ര തന്നെയാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഗാരേജ് വരുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ ഗാരേജിൽ കൊണ്ടുപോയി തള്ളി 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 അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം കണ്ടുപിടിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു യുദ്ധമാണ്. എൻ്റെ ചെരുപ്പ് കണ്ടോ. അപ്പോൾ അതെ, ഞാനും അച്ഛനും കൂടെ ആ ഒരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തുണ്ടല്ലോ, നമ്മൾ അത്ര പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് വെക്കാത്തതുകൊണ്ട് എന്തൊരു സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയും എല്ലാ ബോക്സും തുറന്നു നോക്കണം. ഇപ്പോൾ ഒരു ജാക്കറ്റ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്, ഏത് പെട്ടിയിലാണ് അല്ലെങ്കിൽ ഏത് ബോക്സിലാണെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് മുഴുവൻ തപ്പി 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 അവസാനം ഫ്രണ്ടിൽ ഇരിക്കുന്ന ബോക്സിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ജാക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇതെൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ജാക്കറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു എമ്മച്ചേച്ചി എനിക്ക് തന്ന ജാക്കറ്റാണിത്. അപ്പോൾ ഇതെനിക്ക് കുറച്ച് ഓവർ സൈസ്ഡ് ആയിരുന്നു, അപ്പോൾ ഞാൻ എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അമ്മയ്ക്ക് കറക്റ്റാണ്. അപ്പോൾ യാ അതെ, അമ്മ ഇട്ട് നോക്കിയപ്പോൾ അമ്മയ്ക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് എപ്പോഴും തണുപ്പ് എന്നുള്ള വികാരം കൂടുതലാണ്. അപ്പം അമ്മയ്ക്ക് ജാക്കറ്റ്സും കാര്യങ്ങളാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ അതെ, നമ്മൾ ഫുഡ് കൊണ്ടുപോകാൻ എൻ്റെ ഗ്രോസറി ബാഗ് തന്നെ ഉണ്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് ഫുൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേയൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട്, ഡ്രൈ ആയിട്ടില്ല, അധികം വെള്ളം ഇല്ലാത്ത സംഗതികൾ. അതേപോലെ തന്നെ ബാക്കി നമ്മൾ കോവിഡ് കുക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ അധികം ഫുഡും ഉണ്ടാക്കി കഴിക്കണം തന്നെയാണ് വിചാരിക്കുന്നത്. എന്തൊക്കെ സാധനങ്ങളെന്ന് ഓരോന്നോരോന്ന് കാണാം. ആദ്യം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതുകൊണ്ട് ഫസ്റ്റ് ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഗ്ലാസ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ന്യൂട്രീഷൻ വേണം, ന്യൂട്രീഷൻ വേണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇത് ആപ്പിൾ കഴിക്കാം, നമുക്ക് ഡോക്ടറിനെ മാറ്റി നിർത്താം. പിന്നെ അയ്യാ, ചളി നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ തന്നെ മനസ്സിലായില്ലേ ഞാൻ എന്തിനാണ് ചളി പറഞ്ഞതെന്ന്. ഓക്കെ, ഇത് പിന്നെ ഒരു ട്യൂണ, ടിൻഡ് ട്യൂണയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ടോർട്ടില വാങ്ങിച്ചിട്ടുണ്ട്. ടോർട്ടില എന്ന് പറയുന്നത് ചപ്പാത്തി പോലത്തെ ഒരു സാധനമാണ്. ആക്ച്വലി റാപ്പ് ഉണ്ടാക്കാനും റോൾ ഉണ്ടാക്കാനും ഒക്കെയാണ് യൂസ് ചെയ്യുക. പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്ക് പകരമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിക്ക് നമുക്ക് പെട്ടെന്നൊരു ഒരു മീൻ കഴിക്കണമെന്ന് തോന്നുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ഈ ഒരു ട്യൂണ എടുത്തിട്ട് അങ്ങോട്ട് പാനിലിട്ട് ചറ പറയാൻ ഇളക്കുക. അപ്പോൾ അതേ, നമ്മൾ പാനും കാര്യങ്ങളും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായച്ചമ്പ് വെച്ചിട്ട് ഇളക്കാനുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. സ്റ്റീൽ സ്പൂൺ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ അരി, ഓരോ ദിവസത്തേക്കുള്ള അരി നമ്മൾ പാക്കറ്റ് പാക്കറ്റുകളിലാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ ദിവസത്തേക്ക് രാത്രിക്കുള്ളത്, ഇത് രണ്ടാമത്തെ ദിവസത്തേക്ക് രാത്രിക്കുള്ളത്, ഇത് ചായപ്പൊടി അല്ല, ഇതെന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല, അമ്മ അച്ഛനോട് ബാക്കിയത്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതേ, നമ്മുടെ സ്പൈസസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ബിസ്ക്കറ്റ്സ് വെച്ചതാണ്. കാറിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഷോ എന്തെങ്കിലും കുറിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമ്മൾ വിചാരിക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒലീവ് ഓയിൽ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ടൊന്ന് എണ്ണ തേച്ച് കുളിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒലീവ് ഓയിൽ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ അതേ, ഇവിടെ ആൽബർട്ടൈനിൽ നമുക്കിങ്ങനെ
കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും. അപ്പോൾ ആ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഒരു ഉള്ളിയും കൂടെ അങ്ങോട്ട് കടുവറ കടുവറ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഒരു എന്താ പറയുക ഒരു വെജിറ്റബിൾ കറി അങ്ങോട്ട് ഉണ്ടാക്കാൻ. എവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് ഒരു നേരം പൊറോട്ട നിർബന്ധമാണ്. അപ്പം അതുകൊണ്ട് ഒരു ഫ്രോസൺ പൊറോട്ട വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻ കേസ് എവിടെയെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഡീഫ്രോസ്റ്റ് ആയി പോകും, പക്ഷെ എന്നാലും നമുക്ക് കാറിൽ കൂൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പം നമുക്ക് അവിടെ ഒരു ഫ്രീസറിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് ബാക്കിൽ ബൂട്ട്സിൽ, അപ്പോൾ അവിടെ നമുക്ക് വെക്കാം. പിന്നെ ഇതേ ബ്രേക്കർ, ബ്രേക്കർ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇത് ഒരു യോഗർട്ട് ഡ്രിങ്ക് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ഇതിൽ നമുക്ക് വേണ്ട ഫ്ലേവേഴ്സ് എടുക്കാം. അപ്പോൾ ഒന്ന് സ്ട്രോബെറിയും മറ്റേതാണ് ഫ്ലേവർ, അതെ ഏതൊരു ഫ്ലേവറാണ്. അപ്പം അതെ അതും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് വേണം ഫുഡ് വേണം എന്നൊരു തോന്നൽ നമുക്ക് ഇടയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ അതെ നമ്മൾ പിന്നെ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്ലോത്ത്സ് വെച്ചിട്ടുണ്ട്, പിന്നെ അതെ ഇതൊരു വെറ്റ് വൈപ്സ് ആണ്, ബേബി വൈപ്സ് ആണ്, ഞാനത് വെറ്റ് വൈപ്സ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ അത് ഉപ്പ് വെച്ചിട്ടുണ്ട്, ന്യൂട്രല വെച്ചിട്ടുണ്ട്, ചായപ്പൊടിയും പഞ്ചസാരയും വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നവൻ നമ്മുടെ ചിക്കൻ ഡ്രൈ ആക്കിയതാണ് കേട്ടോ, ചിക്കൻ ഡ്രൈ ആക്കിയതുണ്ട്. പിന്നെ ഇവിടെ ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമുക്ക് നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടും വെജിറ്റബിൾ കറി നമ്മൾ ഇന്ന് രാത്രി ഓൺ ദ വേ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഇഡ്ഡലി എന്തിനാണ് വെച്ചിരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തതേ ചപ്പാത്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തോ പപ്പടം വറുത്തച്ചതാണെന്ന് തോന്നണം. പിന്നെ നമ്മുടെ ടിഷ്യൂ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാഗിലോട്ടിട്ട് കഴിഞ്ഞാൽ വി ആർ റെഡി. ഇനി ഇതൊക്കെ റെഡിയാക്കാൻ എൻ്റെ പങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ബാക്കിയൊക്കെ അമ്മയും അച്ഛനും തന്നെയാണ് റെഡിയാക്കിയത്. എനിക്കൊന്ന് ബിഎംജിയുടെ അടുത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വന്ന് ആൽബർട്ട് ലൈനിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്ന് ബാക്കി അമ്മയും അച്ഛനും കൂടെ തന്നെയാണ് എല്ലാം റെഡി മണിയാക്കിയത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മേഖലയും കവർ ചെയ്തിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് എൻ്റെ ഡ്രസ്സ് മാത്രമാണ് കേട്ടോ. എൻ്റെ ഈ കോലം കണ്ട് നിങ്ങൾ ഞെട്ടരുത്, കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറയ്ക്ക് നോക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടി പോകുന്നുണ്ട്. കാരണം എനിക്കിത് കഴിഞ്ഞ് കുളിച്ച് വൃത്തിയാവേണ്ട ആവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ അടുത്ത് എന്ത് പറയാം അല്ലേ. അപ്പോൾ ഞാൻ ഇതേ ഡ്രസ്സ് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടെ പാക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ കുറച്ചായിട്ട് കാണുന്ന ആൾക്കാർക്കും എന്നെ അറിയുന്ന ആൾക്കാർക്കും അറിയാം, എനിക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു ദിവസം ഗുഡായിരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ ഡ്രസ്സിങ്ങും എനിക്കെൻ്റെ ഹെയറും ഇഷ്ടപ്പെടണം. രണ്ടും നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി പ്ലസൻറ്റ് ഗുഡ് ക്യാരക്ടർ ഗേളായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ചൊറിച്ചിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പിന് പോകുമ്പോൾ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഞാൻ ഷോപ്പ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ദീപ ചേച്ചിയുടെ അമ്മ ചേച്ചിയുടെ ഒക്കെ പോയിട്ട് അവരുടെ വാർഡ്രോബ്സ് ഒക്കെ പരതി എനിക്കിതിന് മാച്ചായ സാധനങ്ങളൊക്കെ ഞാൻ ഒപ്പിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ദീപ ചേച്ചിയുടെ പോയിട്ട് കുറച്ച് സാധനം കൊണ്ടുവന്നായിരുന്നു, ബാക്കി കുറച്ച് സാധനം നമുക്ക് എൻ്റെ വാർഡ്രോബിൽ നിന്നൊക്കെ എടുക്കാം. എന്നിട്ട് നമ്മളൊരു 4 ഡേക്കുള്ള ഡ്രസ്സാണ് കരുതുന്നത്, കാരണം നമ്മൾ 4 ദിവസത്തേക്കാണ് പോണത്. അപ്പോൾ ഒരു 4 ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു 8 പേർ വയ്ക്കാം, ഏതെങ്കിലും ഒരു പേർ അവിടെ ചെന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അപ്പോൾ ബാക്കി അതിന് വേണ്ട ഷൂസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് പാക്കിങ്ങിലോട്ട് കിടക്കാം. ഞാൻ ഈ ബാഗ് സാനിറ്റൈസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബെഡിൽ വെക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ബെഡിൽ അങ്ങനെ വെക്കാൻ വേണ്ടി പറ്റില്ല. ഇത് അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ബാഗാണ്, പക്ഷേ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അടിച്ചു മാറ്റിയിരിക്കുന്നു. സോ ഇന്ന് തൊട്ട് ഇത് നമ്മുടെ ബാഗാണ്, എൻ്റെ ബാഗാണ്, ട്രോളിയാണ്. അപ്പം അതെ ആദ്യം ഒരു ഞാൻ ഈച്ച് ഡ്രസ്സ് ഇങ്ങനെ കാണിക്കേണ്ടതല്ലേ, കാരണം നെക്സ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ബോറടിക്കില്ലേ ഞാൻ കാണിച്ച അതേ ഡ്രസ്സ് ഞാൻ ഇടുമ്പോൾ. അപ്പം ഇപ്പം ആക്ച്വലി എന്തായാലും ടോപ്പും സ്കേർട്ടും ടോപ്പും പാൻസും ഒക്കെ ഒരേ കളറിൽ വരുന്ന ഡ്രസ്സ് ഭയങ്കര പോപ്പുലറാണ്. സോ അല്ലെങ്കിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സ്കേർട്ടും ടോപ്പുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡ്രസ്സ്. എപ്പോഴും ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും ഞാനും വിഷ്ണുവും വേറെ വേറെ ട്രോളിൽ തന്നെയാണ് പാക്ക് ചെയ്യാറ് കേട്ടോ. കാരണം എനിക്ക് കുറച്ച് അടക്കി പെറുക്കി പാക്ക് ചെയ്യണം, വിഷ്ണു കുറച്ച് വലിച്ചു വാരിയാണ് പാക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു കാഷ്വൽ വെയർ വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞതാണ്. അപ്പൊ അവിടുത്തെ വെതർ ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം വരുന്നത് ഒരു 17-18 ഒക്കെയാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു കാഷ്വൽ വെയറിലുള്ള ഒരു കാഷ്വൽ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഷർട്ടും ഒരു ക്രോപ്പ് ടോപ്പും ആണ്. ഷർട്ടും ക്രോപ്പ് ടോപ്പും ആണ്, നമുക്ക് ഒരു ജീൻസും ഒരു ക്രോപ്പ് ടോപ്പും ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ കൂടുതൽ ഫോട്ടോസ് ഞാൻ ഓഫ് കോഴ്സ് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ എന്താ പറയുക നെക്സ്റ്റ് വ്ളോഗിലും ഒക്കെ കാണിക്കാം. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് മുഴുവൻ നിവർത്തി കാണിക്കാത്തത്. അപ്പൊ അടുത്തത് നമ്മുടെ ഒരു ക്രോപ്പ് ടോപ്പും ജീൻസും ആണ്. അടുത്തത് ഞാൻ ദീപ ചേച്ചിയുടെ ഇന്ന് രാവിലെ പോയി ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞില്ലേ, എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതിന്റെ നെക്കാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഭംഗി. അപ്പൊ ഞാൻ നിവർത്തി ഞാൻ നിങ്ങളെ കാണിച്ച് ഞാൻ സസ്പെൻസ് കളയുന്നില്ല
അപ്പൊ നിവർത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ കാണിക്കാം. അപ്പൊ ഇതാണ് നെക്സ്റ്റ് വേറൊരു ഡ്രസ്സ് വരുന്നത്. അപ്പോൾ ഇതിന്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കളർ ഡ്രസ്സ് എന്റെ കയ്യിൽ ഇല്ല, അപ്പൊ എന്തായാലും ഞാൻ ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചധികം, പൊതുവെ എല്ലാ ഡ്രസ്സ് ഇടാനും എനിക്ക് കുറച്ചധികം ഉണ്ട്. അപ്പൊ ഇത് വലിയ കാര്യമൊക്കെ ഉണ്ടോ? ഈ ഡ്രസ്സ് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, ഒരു വിന്റർ ലുക്ക് തരും ചെയ്യും. എന്നാൽ ഒരു സ്പ്രിംഗ്, ആ ഒരു ഓഫ്കോഴ്സ് സ്പ്രിംഗിന് പറ്റുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ് ഇത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതേ ഇങ്ങനെയാണ്, സ്ലീവ്ലെസ് ആയിട്ടാണ് കിടക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തിൽ കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. ഇതൊരു വൈറ്റ് ഷൂസിൻ്റെ ഒക്കെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു വൈറ്റ് കുറച്ച് മോളിക്ക് കയറി നിൽക്കുന്ന ഒരു ടൈപ്പ് ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കിടിലായിരിക്കും. അങ്ങനത്തെ ഒരു ഷൂ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വൈറ്റ് സ്നീക്കേഴ്സ് എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇത്. നമ്മൾ അടുത്ത് വെക്കാൻ പോകുന്നത് കുറച്ചൊരു ഫ്ലയറി ഫ്ലയറി ലുക്കുള്ള ഒരു പലാസോയില് കിടക്കുന്ന ഒരു പാൻസും ഒരു ക്രോപ്പ് ടോപ്പും തന്നെയാണ്. ഇതാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ഇതിക്ക് ഒരു ചപ്പലൊക്കെ ആയിരിക്കും നല്ലത്. ഇത് എനിക്ക് അവിടെ എത്രത്തോളം ഇടാൻ പറ്റുന്ന അറിയില്ല, തണുപ്പും കാര്യങ്ങളും നോക്കിയിട്ട് എനിക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പേര് ഞാൻ എക്സ്ട്രാ വെക്കുകയാണ്. ഇങ്ങനത്തെ രണ്ട് മൂന്ന് പേര് നമ്മൾ എക്സ്ട്രാ വെക്കുന്നതായിരിക്കും. എവിടെയെങ്കിലും പെട്ടെന്ന് എനിക്ക് കാണണം, ഓ ഇതിൽ ആ ഡ്രസ്സ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഫോട്ടോ എടുക്കായിരുന്നല്ലോ, അങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടമല്ല, അപ്പം ഈ ഡ്രസ്സ് മാറി ഫോട്ടോ എടുക്കും. ഇന്ന് ആക്ച്വലി നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ വളരെ കാഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ഹൂഡിയോ അല്ലെങ്കിൽ ഒരു ലൂസ് ഇപ്പിട്ടിരിക്കുന്ന പോലത്തെ ടീഷർട്ടും പാൻസും ഉള്ളൂ. കാരണം നമ്മൾ ഓൺ ദ വേ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 hours ഡ്രൈവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് പിന്നെയും നമ്മൾ ഡ്രൈവ് ചെയ്യാണ് ചെയ്യുന്നത്. എല്ലാ ഡ്രൈവും കൂടെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഇഷ്ടമാണ്, കാരണം എനിക്ക് ഇന്നേവരെ ലൈസൻസ് കിട്ടിയിട്ടില്ല. എനിക്ക് നെതർലാൻഡ്സിൽ തന്നെ നമ്മുടെ റൂൾസ് വെച്ചിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ ഒപ്പം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്ട്രക്ടർ ഒപ്പം ഉണ്ടെങ്കിലൊക്കെ എനിക്ക് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൺട്രി മാറി ലൈസൻസ് ഇല്ലാതെ ഓടിക്കേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. വെറുതെ ജയിലിൽ പോയി കിടക്കാൻ വയ്യ. ഓക്കെ, അല്ലെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഞാൻ റെഡി അല്ലാത്തതുകൊണ്ട് മുഴുവൻ ഡ്രൈവും ചെയ്യുന്ന വിഷ്ണു തന്നെയാണ് കേട്ടോ. ഇതൊരു സ്കാർഫാണ് കേട്ടോ. ഇത് ഞാൻ ചുമ്മാ നമ്മുടെ കാറിൽ തന്നെ ചുമ്മാ വെക്കാമെന്ന് വിചാരിച്ചു, കാരണം എനിക്ക് എപ്പോഴെങ്കിലും തണുപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്കെന്നെ സംരക്ഷിക്കാമല്ലോ. നമ്മൾ ആക്ച്വലി ഒട്ടും നമ്മൾ എന്നല്ല, ഞാൻ എപ്പോഴും മറക്കാതെ പാക്ക് ചെയ്യാറുള്ളൊരു സാധനമാണ് സ്റ്റോക്കിങ്സ്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ എപ്പോഴും തണുപ്പുണ്ടാകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റോക്കിങ്സ് കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നോട് ഭയങ്കരമായിട്ട് ഒട്ടി കിടക്കുന്ന സാധനം ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള തണുപ്പ് അത് കുറച്ച് കുറയ്ക്കും. സോ എപ്പോഴും ഞാൻ മുട്ട് വേറെ ഡ്രസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്റ്റോക്കിങ്സ് ഇടാറുണ്ട്. അതിൻ്റെ മെയിൻ ഉദ്ദേശം തണുപ്പ് തന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. സമ്മർ ആണെങ്കിൽ ഞാൻ അധികം ഇടാറില്ല. അപ്പോൾ എന്തായാലും അവിടുത്തെ വെതർ എനിക്ക് ഒരു ചെറിയ കൺഫ്യൂഷനുള്ള സംഗതി ആയതുകൊണ്ട് ഇതിനെയാണ് ഞാൻ സ്റ്റോക്കിങ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത് ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും. നമുക്ക് രണ്ട് പേർപ്പസിന് വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മുടെ കാലിനൊരു ഷൈനിങ് ടെക്സ്ചറൊക്കെ തരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മുട്ടുപേരുടെ ഡ്രസ്സൊക്കെ ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ സ്റ്റോക്കിങ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സ്റ്റോക്കിങ്സ് ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് കിട്ടൂല. എന്നാൽ നമ്മുടെ കാലിൻ്റെ ഒരു ഷൈനിങ് നേച്ചർ അത് തരുകയും ചെയ്യും കണ്ടോ. ഇങ്ങനെയാണ് അത് കിടക്കുക. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു കാര്യമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തണുപ്പ് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതല്ല, ചെറിയ രീതിയിൽ നമുക്ക് നമ്മുടെ സ്കിന്നിനോട് ഭയങ്കര ഒട്ടി കിടക്കുന്നതായതുകൊണ്ട് ഇടയിൽ എയർ കയറാത്തതുകൊണ്ടും നമുക്കൊരു ലിമിറ്റ് വരെ ഉള്ള ഭയങ്കരമായിട്ടുള്ള തണുപ്പ് എനിക്ക് ആക്ച്വലി അത് കുറച്ച് മാറാറുണ്ട്. സോ ഞാനിത് അധികം യൂസ് ചെയ്യാറ് സെക്കൻഡ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. കാരണം കാലിൽ കുറച്ച് തിളക്കം കുറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നം തോന്നാറില്ല. പക്ഷേ തണുപ്പ് എനിക്ക് എന്താണ് ഞാൻ അത് സഹിക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് അത് ഈ ഒരു നമ്മുടെ സ്കിൻ കളറും വെച്ചിട്ടുണ്ട്, ഒന്ന് അതേ ഒരു ബ്ലാക്കും വെച്ചിട്ടുണ്ട്. ഏത് ഡ്രസ്സിനോട് എങ്ങനെയാണ് ചേർന്ന് പോകുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും ഒരു രണ്ടെണ്ണം വെച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു സാധനത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയുമോ, എപ്പോഴും ഇത് പെട്ടെന്ന് പെട്ടെന്ന് കീറിപ്പോവും. അതുകൊണ്ട് നമുക്കിത് എപ്പോഴും ഒരു 4-5 എണ്ണം കയ്യിൽ സ്റ്റോക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോഴാണ് കീറിയത് കാണാം. നെക്സ്റ്റ് ഞാൻ വെക്കുന്നത് നമ്മുടെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാകളാണ് കേട്ടോ. കാരണം ഓരോ ഡ്രസ്സിനും ഓരോ ടൈപ്പ് ബ്രാ ആണ് നമ്മൾ യൂസ് ചെയ്യുക. എല്ലാവരും അതെ, ഞാനും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഇങ്ങനെ കയറിയിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ട്രാപ്ലെസ് ബ്രാ യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ബാക്കിൽ മാത്രം ടക്ക് ചെയ്യുന്ന ടൈപ്പ് യൂസ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഓരോ ഡ്രസ്സിനും ഓരോന്നാണ് യൂസ് ചെയ്യുക. സോ ഞാനിവിടെ എൻ്റെ അടുത്തുള്ള ഒരു 2-3 ടൈപ്പ് ബ്രാ ഓരോ ഡ്രസ്സിനും വേണ്ട രീതിയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ടോപ്പ് ഇങ്ങനെ കിടക്കുന്ന രീതിയിലുള്ളത് ഞാൻ വെക്കാറുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ഡ്രസ്സിൻ്റെ ഉള്ളിൽ
പെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ രസമായിരിക്കും, അല്ലെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ടാൽ രസമായിരിക്കും എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സാധനം എനിക്ക് എപ്പോഴും ഒരു സേവിയറാണ്. സോ അതിൻ്റെ ഒരു വൈറ്റും ഒരു ബ്ലാക്കും ഉണ്ട്. ഇത് രണ്ടും ഞാൻ സാറയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പല പല കളറുകൾ സാറയിലുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പെയർ ചെയ്യാനുള്ള ഐഡിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് പല പല കളറുകൾ വാങ്ങിയിട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ ഇത് എടുത്തു വയ്ക്കാം. ഇനി അവസാനമായി എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ എൻ്റെ വാർഡ്രോബ് ഒന്നും കൂടെ പരതു കിട്ടോ. കാരണം എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ടോ, ഞാൻ ഇടണമെന്ന് വിചാരിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ മറന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ ഡ്രസ്സ് എന്നുള്ള കാര്യം എനിക്കിപ്പോൾ ഒരു പ്രയോറിറ്റി, എനിക്കിപ്പോൾ വേറൊരു പ്രയോറിറ്റീസും നോക്കാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നാളെ ലൈഫ് സ്റ്റൈലും അതേപോലെ തന്നെ വേറെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ പ്രയോറിറ്റീസ് അതിനനുസരിച്ച് മാറും. ഇപ്പോൾ എനിക്ക് ചെറുപ്പമല്ലേ, വീട്ടിൽ ഇടുന്ന ഒരു രണ്ട് മൂന്ന് പേരെ ഡ്രസ്സ് വയ്ക്കുന്നുണ്ട്. എനിക്ക് എത്ര തണുപ്പുള്ള സ്ഥലമാണെങ്കിലും എനിക്ക് മുട്ടിന് താഴ്ത്ത് കിടക്കുന്ന ഡ്രസ്സിലിട്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും അവിടെ ഭയങ്കരമായിട്ട് കാറ്റടിക്കണം. സോ അതുകൊണ്ട് തന്നെ കാറ്റടിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം മറന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് പേര് വീട്ടിലിരുന്ന് ഡ്രസ്സ് വയ്ക്കുന്നുണ്ട്. നാല് ദിവസം ഉണ്ടെങ്കിലും ഒരു ഒരു ഡ്രസ്സ് എനിക്ക് ടു ഡേയ്സ് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ടു പെയർസ് ഓഫ് ഹൗസ് ക്ലോത്ത്സ്. ഞാൻ എപ്പോൾ പോകുമ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് വെക്കേണ്ട ഒരു ഐറ്റം ഉണ്ട്, അത് ഞാൻ ഇപ്പോഴേ എടുത്ത് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ മറക്കും. പാഡ്. എന്നോട് കുറച്ച് പേർക്ക് ചോദിച്ചായിരുന്നു ഞാൻ ഇപ്പോഴും സാനിറ്ററി നാപ്കിൻസ് ആണോ അതോ എന്താ പറയുക മെൻസ്ട്രൽ കപ്പാണോ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ സത്യമായിട്ടും ഇതുവരെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടില്ല. മെൻസ്ട്രൽ കപ്പിനെ പറ്റി ഭയങ്കര കിഡ്ലൻ ഫീഡ്ബാക്കാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ഓരോ മന്തും യൂസ് ചെയ്യണം എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ ഓക്കെ വേണ്ട നെക്സ്റ്റ് മന്തിക്ക് പോവാം, നെക്സ്റ്റ് മന്തിൽ അങ്ങനത്തെ നമുക്കൊരു ഒരു ചുമ്മാ ഒരു മെൻറ്റൽ ബ്ലോക്കേജ്. എനിക്കറിയാം സാധനം അടിപൊളിയാന്ന്. എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര കിഡ്ലൻ റിവ്യൂ ആയിരുന്നു. അലക്ക എന്നെ ഓരോ മന്തും എന്താ പറയുക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ യൂസ് ചെയ്യും, ഒരിക്കലെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അത്രയും അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഇതുവരെ എനിക്ക് എന്തായാലും ട്രൈ ചെയ്യണമെന്നുണ്ട്. മേ ബി നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഇതെന്തായാലും മറക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, അതിനിടയിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാരണം എനിക്കൊന്ന് കുളിക്കേണ്ടി വന്നു. വിഷ്ണു വന്നിട്ട് ഞാൻ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞ ഫുൾ പ്രഷറൈസ് ആക്കി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്ന് കുളിച്ചു വന്നതാണ്. വിഷ്ണോ വിഷ്ണു അങ്ങനെ പ്രത്യേകിച്ച് സാധനം എടുത്ത് വെക്കണ്ട, കുറച്ച് എന്തൊക്കെയോ വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവസാനിപ്പിച്ചിടത്ത് നമ്മൾ തുടങ്ങണം. കൂടിയിട്ട് ചൂടെടുക്കുന്നു എനിക്ക്. ഞാൻ ഈ ഫുൾ സ്ലീവ് മാറ്റണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. വേണ്ട, കയറ്റി വെച്ചാൽ മതി, മാറ്റാൻ സമയമില്ല. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് എല്ലാവരെയും ഒഴിവാക്കിയിട്ടോ, ഇനി നമുക്ക് ബാക്കി പാക്കിംഗ് പെട്ടെന്ന് കണ്ടിന്യൂ ചെയ്ത് അവസാനിപ്പിക്കാം. ഇനി നമ്മൾ വെക്കാൻ പോകുന്ന, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രി ഈ ഫാൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഉറങ്ങാൻ വരില്ല. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ എല്ലാവരും ഫാൻ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി മറ്റേ ഫാൻ്റെ ശബ്ദം കേട്ടുകൊണ്ടൊക്കെ ചെവിയിൽ വെച്ചുകൊണ്ടൊക്കെ ഉറങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഈ ഒരു ചെറിയ പോർട്ടബിൾ ഫാൻ കണ്ടുപിടിച്ചതിന് ശേഷം എൻ്റെ ജീവിതം വളരെ സുഖകരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള കേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ ഇത് എനിക്ക് വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ്. മിഡിൽ ക്ലാസ് ഇഷ്യൂസ്. അപ്പോൾ അതെ, ഇത് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സിൻ്റെ ഇടയിൽ തിരുകാം, അല്ലെങ്കിൽ ഇവൻ കേട് വന്നാലോ. അപ്പോൾ ഈ നെക്സ്റ്റ് വെക്കാൻ പോണത് സൺഗ്ലാസ് ആണ് കേട്ടോ. ഓരോ ഡ്രസ്സിനും പറ്റുന്ന രീതിയിലുള്ള ഒരു മൂന്നാല് സൺഗ്ലാസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും തുറന്ന് കാണിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അതിന് സമയമില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നിപ്പോൾ നമുക്ക് കാറിൽ വെക്കാം, നല്ല വെയിലുണ്ട്. നമ്മൾ നെക്സ്റ്റ് വെക്കാൻ പോകുന്ന ട്രിമ്മറാണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിലെ ഹെയറൊക്കെ ഞാൻ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് വെക്കാൻ വേണ്ടി പോകുന്നത്. ഈ സൈഡ് നമുക്ക് ക്ലോസ് ചെയ്യാം, കാരണം ഇവിടെ അത്യാവശ്യം ഫുള്ളായിട്ടുണ്ട്. ഈ ഒരു സാധനം വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം എൻ്റെ മുടി അത്യാവശ്യം കണ്ടില്ലേ, ഇതാണ് എൻ്റെ ആക്ച്വലി ഇപ്പം മുടിയുടെ ടെക്സ്ചർ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ കൊണ്ടുനടക്കുന്നതാണ്. ഞാൻ ഈ ഓയിൽ ഈ ഒരു സെറാണ് ഇടാറ്. ആ ആകെ ഇവിടെ ഒരു ബഹളമാണ്, ഓട്ടപ്രതീക്ഷ കേട്ടോ. ഇനി എനിക്ക് എല്ലാം പറയാൻ പറ്റിയെന്ന് വരില്ല. റൈസർ അത് എപ്പോഴാണ് ആവശ്യം വരെ ഇങ്ങനത്തെ സംഗതികളൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ബാഗ് ക്യാരി ചെയ്യാറുണ്ട്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എല്ലാ ചാർജേഴ്സും വെക്കും. ഇത് സി ടൈപ്പാണ്, ഇത് എൻ്റെ ഫോണിൻ്റെ ചാർജറാണ്, ഇത് വാച്ചിൻ്റെ ചാർജറാണ്, പിന്നെ ഡി ചാർജർ വെക്കും. പിന്നെ ഇതിൽ എല്ലാ ചാർജേഴ്സും ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഞാനൊന്നും മിസ് ചെയ്തിട്ടില്ല. എനിക്ക് ഫാനിന് സി ടൈപ്പാണ് വേണ്ടത്, അതേപോലെ ഗിംബലിന് സി ആണ് വേണ്ടത്, ഫോണിന് വേറെ ചാർജറാണ്. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഒരു ഇതിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നും മിസ്സാവില്ല. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, പല്ല് തേക്കാറുള്ള സ്വഭാവം എനിക്കുള്ളതുകൊണ്ട്. പിന്നെ ഒരു ടഫൽ. ഇനി എൻ്റെ സ്വന്തം കണ്ണട. പിന്നെ അതെ, ഈ ഒരു മേക്കപ്പ് കിറ്റ്. ഇതിൽ ഓരോന്നും എന്താന്നൊക്കെ നല്ല കാലുവേദന. ഞാൻ പറഞ്ഞില്ല എനിക്ക് അയൺ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് കുറച്ചായിരുന്നു എണീറ്റാലൊക്കെ ഭയങ്കര ബോഡി പെയിൻ ആണ്. അപ്പോൾ അതെ, ഇതിൽ ഓരോന്നും എന്താണെന്ന് കാണിക്കാനുള്ള സമയം എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിത് ഇങ്ങനെ അടച്ച് വെക്കുകയാണ് കേട്ടോ.
ചായ ഉണ്ടാക്കാൻ ചായ കിട്ടിയ എനിക്ക് ചായ കുറച്ച് അസിഡിക് ഇഷ്യൂ ആണ്. അപ്പൊ അതെ, നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി പെട്ടി അടച്ചിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾക്ക് ക്യാമറയ്ക്ക് ഒരു ക്ലാരിറ്റി ക്ലാരിറ്റി പ്രശ്നം തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രശ്നമല്ല, വരണ്ടൊക്കെ ഞാൻ ക്യാമറ തുറച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ആൾക്കൊന്നും ഒരു പെട്ടി എന്നുള്ള രീതിയിൽ എല്ലാവരും റെഡിയായി ഇതേ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്, അയ്യോ ഞാനൊരു സ്ലിപ്പേഴ്സല്ല ഇട്ട് നിൽക്കുന്നത്, ഞാനൊരു ഷൂ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ എന്താ ഇപ്പോൾ ഈ ഷൂവിൻ്റെ ഇങ്ങനത്തെ ബോക്സസ് ഈ ബെഡിൻ്റെ അടിയിലാണ് വെക്കാറ്. അതിന് ശറ പറയുന്ന കുറച്ച് ഷൂസ് എടുത്തു, കുറച്ചല്ല രണ്ട് മൂന്ന് ഷൂസ് എടുത്തു, പിന്നെ എല്ലാം കൂടെ ഇനി ബൂട്ട്സിൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഗൈസ്, ഒരുവിധം നമ്മൾ എന്തൊക്കെയോ പാക്ക് ചെയ്ത് വെച്ചു. വിഷ്ണു അച്ഛനും കൂടെ ഫസ്റ്റ് സെറ്റ് സാധനം താഴെ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ട് എല്ലാം കൂടെ കാറിൽ കൊള്ളൂ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാനും അമ്മയും ഇവിടെ റെഡിയായി ഓൾമോസ്റ്റ്. അമ്മ പോവാം. ഇത്രയും സാധനം എടുത്തു വെച്ചിട്ടും അമ്മ മറന്നത്. എന്താ ധൃതി, ചിപ്സ് ബിസ്ക്കറ്റ് എനിക്ക് വിശക്കണ്ടെന്ന് പറഞ്ഞായിരുന്നേ. ഗിവ് ഇറ്റ് മീ ആം, താങ്ക് യു വെൽ. എപ്പോഴും നമ്മൾ എത്ര നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് റെഡിയാവാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ ആകെ ഒരു ശടപടെ ബഹളമായിരിക്കുമല്ലേ. അങ്ങനത്തെ ഒരു ബഹളത്തിൽ തന്നെ നമ്മളത് ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ട്രോളി എല്ലാം കൂടെ കാറിൻ്റെ ബാക്കിൽ കൊള്ളുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അച്ഛനും വിഷ്ണുവും ഓൾറെഡി ഒരു സെറ്റ് വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ട്രോളിയും കൂടി ഇതിൽ കൊള്ളാനുള്ളൂ. കുറച്ചധികം നേരം പണിപെട്ടായിരുന്നു കൊള്ളിക്കാൻ. അമ്മയും ഈക്വലി സാധനം പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് ഷൂ കുറവാണെന്നേ ഉള്ളൂ. എന്നിട്ട് അമ്മ എന്നെ കൽപ്പെട്ടാക്കുന്നത്, ആ അങ്ങനത്തെ ഒരു പെട്ടി നിൽക്കുള്ളൂ. ഈ കവറിൽ അമ്മയുടെ സാധനങ്ങളും ഇതേപോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം വൈകുന്നേരം ഒരു 5:30-6 മണിയോടുകൂടെ നമ്മൾ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയാല്ലേ, എനിക്ക് ഭയങ്കര പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലമാണ്, അങ്ങോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രാങ്ക്ഫർട്ട് എത്തും കേട്ടോ. അതിന് മുന്നേ നമ്മളൊരു ചെറിയൊരു പിറ്റ് സ്റ്റോപ്പ് എടുത്തിട്ട് നമ്മുടെ ആദ്യത്തെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം എന്താണ് ഫുഡ്? ചിക്കൻ എന്താണോ അമ്മ കുറക്കേണ്ടല്ലേ. ചിക്കൻ പറഞ്ഞാൽ പമ്പില് എത്തിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് ചിക്കൻ കഴിക്കാൻ വേണ്ടി പോവാണ്. വേണ്ട വേണ്ട, എനിക്ക് കുറച്ചും കൂടെ തന്നോളൂ. അപ്പൊ രണ്ടാമതേ നമ്മളൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മഷ്റൂം ഇട്ടുണ്ടോ അമ്മ? ഇതാ നമ്മുടെ ചപ്പാത്തി. വിഷ്ണു മയാവാം പെട്ടെന്ന് കഴിച്ചാൽ പെട്ടെന്ന് പോയാല് ഈ ലൈറ്റ് പോകാൻ വണ്ടി ഓടിക്കാം. അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇതേ അമ്മ അവിടെ സൈഡിൽ വെയിറ്റ് ചെയ്യണം, നമ്മൾ പോയി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഇനി നമ്മള് നേരെ ഹോട്ടലിൽ എത്തിയിട്ടേ നിർത്തുള്ളൂ. നമ്മള് ഫസ്റ്റ് സ്റ്റേ എടുത്തിരിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ കേട്ടോ? അല്ല, ഫ്രാങ്ക്ഫർട്ട് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ സ്റ്റേ എടുത്തിട്ടുള്ളത്. എന്താണ്?
മറന്നുപോയി സ്ഥലത്തിന്റെ പേര്. അപ്പോ അവിടെ തീരെ നമ്മളെ നിർത്തുള്ളൂ. ഇനി നമുക്ക് 139 കിലോമീറ്റർ ആണുള്ളത്. അപ്പൊ ഇതുവരെ ഡ്രൈവ് എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു? ഗുഡ്. അപ്പൊ ഇനി ബാക്കി 139 കിലോമീറ്റർ താണ്ടി നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഫ്രാങ്ക്ഫർട്ട് എത്താനായപ്പോൾ കിരിട്ടായി തുടങ്ങിയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു പോണ വഴി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം, ഞാൻ പേര് മറന്നുപോയിട്ടോ, ഡ്രാംസ്റ്റഡ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നത്. നമ്മളിത് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അധികം എക്സ്പെൻസീവ് അല്ലാത്തൊരു ഹോട്ടൽ നോക്കിയിട്ടാണ് ബുക്ക് ചെയ്തത്. 80 യൂറോസ് ആണ് ഒരു റൂമിന് വരുന്നത്. ഇവിടെ ലൈറ്റ് അത്ര ഇല്ല കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ ഹോട്ടലിലെത്തി ലഗേജ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കാറിലിരുന്നിട്ടേ നടു ഭയങ്കര വേദന, ഓൾമോസ്റ്റ് ഒരു 4.5 hours ഇരുന്നില്ലേ, അതിൻ്റെ ഒരു വേദനയുണ്ട്. അപ്പോൾ നമ്മളിത് ലഗേജ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാളെ രാവിലെ നേരത്തെ പോകും, പക്ഷെ എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കാറുണ്ട്. ഓ നല്ല റൂമാണല്ലോ. നമ്മളിത് ആക്ച്വലി ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്നാണ് റൂമും ഒക്കെ ചെക്ക് ചെയ്തത്. അപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു റൂമിന്. അപ്പോൾ തൊട്ടടുത്തുള്ള സിറ്റി ആയിട്ടുള്ള ഡ്രാംസ്റ്റഡിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ റേറ്റിന് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ ഇതെനിക്ക് ആക്ച്വലി നല്ലൊരു ടിപ്പായിട്ട് തോന്നി കേട്ടോ. നമുക്ക് കാറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പോപ്പുലർ സിറ്റീസ് അല്ലാതെ തൊട്ടടുത്തുള്ള സിറ്റിയിൽ നമ്മൾ സ്റ്റേ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് ആക്ച്വലി നല്ലൊരു സ്റ്റേ ആയിരുന്നു. നമുക്ക് തൊട്ടടുത്ത റൂമല്ല കിട്ടിയത്. അമ്മയ്ക്ക് 317 നമുക്ക് 307 ആണ് കിട്ടിയത്. ബാത്റൂമും എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഹോട്ടൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി എൻ്റെയൊക്കെ ക്ലീൻനെസ് ലെവൽ കുറച്ച് കൂടുതലാണ് ഉള്ളതിനേക്കാളും. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതെ നമ്മളും റൂമിൽ കയറിയിട്ടോ. ഇനി സുഖമായി ഒന്ന് കിടന്നുറങ്ങട്ടെ. ഇപ്പം എടുത്തിരിക്കുന്ന ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ പോകുന്ന സ്ഥലം ഇതുവരെ പറഞ്ഞിട്ടുള്ള, നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. വിഷ്ണു എക്സൈറ്റഡ്? കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ല, ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കും വിഷ്ണുവിനോട് മാത്രം ചോദിക്കരുത് വിഷ്ണു എക്സൈറ്റഡ് ആണോ എന്നുള്ളത്, കാരണം ഞങ്ങൾക്ക് തന്നെ അത് ഡാൻസ് അറിയാം നോന്നാണെന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ച സമയം കളഞ്ഞില്ല. നാളെ നമ്മൾ എവിടെ പോകുന്ന ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, ടാറ്റ. സസ്നേഹം സസ്നേഹം തനിമലയാളി.